അർജുനായ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കേരളക്കരയ്ക്ക് ഒരു ആശ്വാസ വാർത്ത. ദുരന്തമുഖത്ത് നമ്മുടെ കരുത്തുറ്റ സേന എത്തിയിരിക്കുന്നു. ആറാം ദിവസം തിരച്ചിൽ തുടരുമ്പോൾ ഏറെ വൈകി എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും ഒരുപാട് ദിവസത്തെ ആവശ്യങ്ങൾക്ക് ശേഷം സൈന്യം ദുരന്തമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. സൈന്യം പ്രതീക്ഷയാണ്, കരുത്താണ്. ആ സൈന്യത്തിന്റെ പ്രതീക്ഷയിൽ കേരളക്കരയും പ്രതീക്ഷിക്കുന്നു നമ്മുടെ അർജുനെ. അർജുനെ ഉടൻ തന്നെ അവർ കണ്ടെത്തുമെന്ന വലിയ പ്രതീക്ഷ കേരളക്കരയ്ക്ക് നൽകിക്കൊണ്ട് സൈന്യം ദുരന്തമുഖത്ത് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ശിരൂരിലെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 11 മണിക്ക് എത്തേണ്ട ബൽഗാവിൽ എത്തേണ്ട സൈന്യം 2:30 എത്തിയെങ്കിലും ഒട്ടും സമയം വൈകാതെ അവർ ദുരന്തമുഖത്തേക്ക് ഓൺ ആക്ഷൻ ദുരന്തമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സൈന്യം ദുരന്തമുഖത്തുണ്ട്. ഇപ്പോഴും ദുരന്തമുഖത്ത് നിന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ കുടുങ്ങിയ സ്പോട്ട് ചെയ്ത സ്ഥലത്ത് മണ്ണ് മാറ്റൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ മണ്ണ് ഏകദേശം മാറ്റി വലിയ രീതിയിൽ ആ മണ്ണിന്റെ വലിപ്പം കുറയുന്നത് തന്നെ നമ്മുടെ പ്രതീക്ഷ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മെറ്റൽ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്തതുമാണ്, അതായത് അർജുൻ അവിടെയുണ്ട്, പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. സൈന്യം ആ ദുരന്തമുഖത്തേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഊർജ്ജമാകുന്നു. സൈന്യം സ്വാഭാവികം സ്ഥലത്തെത്തി ഉടൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട NDRF ഫയർഫോഴ്സിന്റെ അടക്കം സംഘമുണ്ടാവും. അവരോട് കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ടെറൈൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ അടുത്ത ആക്ഷൻ എന്താണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം ഓൺ ആക്ഷൻ, മിലിറ്ററി ഓൺ ആക്ഷൻ എന്ന സംശയം പറയേണ്ട. ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം കടന്നിരിക്കുന്നു. അവർ സ്വാഭാവികമായി ഇപ്പോൾ മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തനം തുടരുമോ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഉപയോഗിച്ച് മറുവഴി തേടുമോ, അൾട്ടർനേറ്റീവായ മറ്റൊരു രക്ഷാദൗത്യത്തിൽ കടക്കുമോ എന്ന കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ അറിയാനാകും, കാരണം അവർ ഓൺ ആക്ഷനിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. അരുൺ പാറക്കൽ മിലിറ്ററി ഓൺ ആക്ഷൻ എന്ന് തന്നെ പറയാമല്ലോ. അവരെന്താണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ ആക്ഷൻ പ്ലാൻ? സുഹേല, ഇപ്പോഴും ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈ ആർമി സംഘം ഇവിടേക്ക് എത്തിയതോടുകൂടി ഈ തെരച്ചിലിന് കുറച്ചുകൂടി ഒരു വേഗം കൂടി. ഇനി എങ്ങനെയാണ്, ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലും തെരച്ചിൽ നടന്നിരുന്നു, ഇനി എങ്ങനെ ഈ 6ാം ദിവസം ഉച്ചവരെ നടത്തിയ തെരച്ചിലല്ലാതെ ഇനി എന്തൊക്കെയാണ് ഈ ചെയ്യാൻ കഴിയുക എന്ന കാര്യം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗം, ചെറിയൊരു യോഗം ഇവിടെ ചേരുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത്? കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ്, ശക്തമായ മഴയുണ്ട്. ഈ മണ്ണിലൂടെ, അതായത് ഈ കുത്തനെയുള്ള മണ്ണിടിച്ചിലുണ്ടായ മണ്ണിലൂടെ മലമുകളിൽ നിന്ന് വെള്ളം ധാരാളം ഇങ്ങോട്ട് ഊർന്നിറങ്ങുന്നുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത്, ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വീണ്ടും മണ്ണ് ആ നീക്കം ചെയ്യുന്ന ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ തെരച്ചിലുമായി മുന്നോട്ട് പോവുക എന്ന കാര്യം ഇപ്പോഴും പരിശോധിക്കുകയാണ്. സൈന്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സൈന്യം എത്തിയതോടുകൂടി ആത്മവിശ്വാസം, ഈ രക്ഷാപ്രവർത്തകർക്ക് കൂടി വലിയ തോതിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. കർണാടക സർക്കാരിനും വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി 2:30 ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഈ കാര്യങ്ങൾ, അതായത് ഇനി എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുകയാണ്. ഈ മേജറുമായി, ആർമി മേജറുമായൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കോഴിക്കോട് MP MK രാഘവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള സാധ്യതകളുണ്ടോ, ഈ വാഹനത്തിന്റെ ഏതെങ്കിലും രീതി ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം 70% ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഒരു ഈ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തിയെന്ന 70% ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോവുക? ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഉച്ചവരെ തെരച്ചിൽ നടത്തിയത്. ഇപ്പോഴും ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആ ഭാഗത്ത് തുടരുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് കൃത്യമായി ഇനി ഈ ആർമി സംഘവും അതുപോലെ തന്നെ ഈ മറ്റുള്ള നാവികസേനയും NDRFഉം SDRFഉം പോലുള്ള ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തക ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള പരിശോധനയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണ് സുഹേൽ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ രക്ഷാദൗത്യത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കാവുന്ന
സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ മലമുകളിൽ നിന്ന് കർണാടക ഉൾവനത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, മഴ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൊട്ടപ്പുറത്ത് ഗംഗാവലി നദിയുണ്ട്. ആ ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ ഉള്ളതിനേക്കാളും ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ, ഈ നദിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഞാൻ നേരിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ, മോശമായ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെയൊക്കെ, ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് ഈ തെരച്ചിലുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘങ്ങളുമായി ഈ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ചർച്ച ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ തെരച്ചിൽ, അതായത് ആർമി എത്തിയിട്ടുണ്ട്, തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഇനി ചെയ്യാൻ കഴിയുക, എങ്ങനെ ഏത് ഭാഗത്ത് എങ്ങനെ തെരച്ചിൽ നടത്തണം എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ NDRFന്റെയും ആർമിയുടെയൊക്കെ സംഘങ്ങൾ ആ ഭാഗത്ത്, അതായത് ഈ ഇന്നലെ ലൊക്കേഷൻ കണ്ടെത്തിയ ആ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ വാഹനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇന്ന് കോഴിക്കോട് MP MK രാഘവൻ ഇവിടെ എത്തിയ സമയത്ത് സൂചിപ്പിച്ചത് അങ്ങനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്, രണ്ട് ഭാഗത്തും മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഈ വാഹനം നിൽക്കുന്നതായി ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഇന്നലെയൊക്കെ ഈ സിഗ്നൽ ലഭിച്ചിരുന്നു, പക്ഷേ ഉറപ്പിച്ച് അത് ആ ഭാരത് ബെൻസ് ലോറിയുടേതാണ് എന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരുപക്ഷെ നദിയിലേക്ക് കൂടി ഇനിയും തെരച്ചിൽ വ്യാപിപ്പിക്കണം. ഈ മണ്ണ് ഒരുപാട് നദിയിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, ആ സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കണം. നാവികസേന ഇന്ന് പുതിയ സംഘവും നാവികസേനാ സംഘവും ഇവിടേക്ക് എത്തിയിരുന്നു. അവരും ഇന്ന് ഉച്ചവരെ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ പ്രതികൂലമായ കാലാവസ്ഥ, ഒരു വല്ലാത്ത കാലാവസ്ഥ, അത് ഈ തെരച്ചിലിനെ, രക്ഷാദൗത്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ശക്തമായ മഴ, അതിശക്തമായ മഴയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഭയപ്പാടോടുകൂടിയാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. കാരണം ഈ മണ്ണ് ഏത് നിമിഷവും ഒലിച്ചിറങ്ങാവുന്ന സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സാധ്യതകൾ നമ്മളോട് പങ്കുവച്ചിരുന്നു. വലിയ തോതിൽ മണ്ണ് താഴേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ ഈ മലമുകളിൽ നിന്ന് വെള്ളം കുത്തനെ ഈ താഴത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാവാം അവർ അത്തരത്തിലുള്ളൊരു ആശങ്കയൊക്കെ പങ്കുവച്ചത്. ഈ ജലനിരപ്പ്, നദിയിലെ ജലനിരപ്പും ഒപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കനത്ത മഴയുണ്ട്, ആ കനത്ത മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിന് ഉള്ളിൽപ്പെട്ട ഈ മഴയിൽപ്പെട്ട മനുഷ്യജീവനെ പുറത്തെത്തിക്കുക. രക്ഷാദൗത്യം 6ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 6 ദിവസമായി അർജുന മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇത് അവസാനം വീട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ആദ്യം തൊട്ടേ അവർ ആവശ്യപ്പെട്ടിരുന്ന പോലെ ഇപ്പോൾ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ്. സൈന്യം അവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം അവരുടെ രക്ഷാദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയത്താണ് വെല്ലുവിളിയായി ഇപ്പോൾ കനത്ത മഴ ശിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പുഴയിൽ സ്കൂബ സംഘം തെരച്ചിൽ നടത്തുകയാണെന്ന് അറിയുന്നു. ഇപ്പോൾ മഴ വളരെ അധികമായി കനത്ത രീതിയിൽ തന്നെയാണ് പെയ്യുന്നത്. അരുൺ, ഈ സമയത്ത് ഇനി സൈന്യത്തിന്റെ തിരച്ചിൽ ഏത് രീതിയിലാകും? ഒരു ഇടവേളയ്ക്ക് സാധ്യതയുണ്ടോ? താൽക്കാലികമായി നിർത്തിവെച്ച് മഴ മാറിയ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുമോ? കാരണം ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ മണ്ണിടിച്ചിലും ഉണ്ടായത്. അപ്പോൾ ഇനിയുള്ള രക്ഷാദൗത്യം അത് ഏത് രീതിയിലായിരിക്കും? കീർത്തന, ഇപ്പോഴും ഈ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യത്തിന് ഒരു ഇടവേള എടുക്കേണ്ടി വരുമോ എന്നത് നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥ നോക്കിക്കാണുമ്പോൾ ചിന്തിക്കേണ്ടി വരും. സമീപത്തെ ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. കർണാടക ഉൾവനത്തിൽ അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഈ മണ്ണിലൂടെ, അതായത് ഈ കുത്തിയൊലിച്ച മണ്ണിലൂടെ ഈ വെള്ളം ഇങ്ങനെ മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുകയാണ്. അതൊരു പക്ഷേ രക്ഷാദൗത്യത്തെ ബാധിച്ചേക്കാവുന്ന ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇപ്പോഴും ഈ മണ്ണിലൂടെയുള്ള വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലേറെ സമയമായി അതിശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞ 6 ദിവസമായി, അതായത് ഇന്നേക്ക് 6 ദിവസമാണ്, ഇന്ന് ഉച്ചവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലാതെ ഇനി പുതുതായി എന്താണ് ചെയ്യാൻ കഴിയുക?
ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘം, ആർമി സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇടപെടൽ, അവർ കൂടെയുള്ളത് മറ്റുള്ള രക്ഷാപ്രവർത്തകർക്കും ഒരു വലിയ രീതിയിലുള്ളൊരു ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു ആർമിയുടെ സേവനം. ആർമി എത്തിയതോടുകൂടി ഒരു പ്രതീക്ഷ, അർജുനെ പുറത്തെത്തിക്കാമെന്ന ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വെള്ളം, ശക്തമായ വെള്ളം മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ അതിശക്തമായ മഴ ഈ ഷില്ലൂർ ഭാഗത്ത്, ഉത്തരകന്നഡ ഷില്ലൂർ ഭാഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മഴ ശക്തമാകുന്നു, കാറ്റ് ശക്തമാകുന്നു, ഒപ്പം പ്രതികൂലമായ കാലാവസ്ഥയാണുള്ളത്. ഒപ്പം അതിനൊപ്പം ഈ തെരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും പരിശോധിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ സമീപം ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്നു. അതായത് ഈ ഷില്ലൂരിലെ പ്രദേശവാസികളൊക്കെ സൂചിപ്പിച്ചത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു, നല്ല രീതിയിലുള്ള ഒരു പ്രദേശമായിരുന്നു, രണ്ട് കടകളുണ്ടായിരുന്നു, ആ കടകളോട് ചേർന്ന് ഈ മലമുകളിൽ നിന്ന് ഒരു ഉറവ, അതായത് ഈ മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ എത്തിയിരുന്നു. ആ വെള്ളത്തിൽ കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുമാണ് ഈ ചരക്ക് ഗതാഗതമാണ് ഈ ദേശീയപാതയിലൂടെ പ്രധാനമായും കൂടുതൽ നടക്കുന്നത്. മംഗലാപുരം കർണാൽ പാതയാണ്. ആ ചരക്ക് ലോറികളുമായി എത്തുന്ന ആളുകൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട്, ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ആ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കുളിയൊക്കെ കഴിഞ്ഞ് ഈ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന പതിവുണ്ടായിരുന്നു. ഒരേ സമയം 15 വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ. ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയാണോ? പോലീസ് ഉദ്യോഗസ്ഥരാണ് മടങ്ങുന്നതെന്ന ദൃശ്യങ്ങളിൽ സംശയമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? മഴ മാറിയിട്ട് ഇനി രക്ഷാദൗത്യം പുനരാരംഭിക്കാം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? കീർത്തന, മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളിലേക്ക്, അവർ വന്ന വാഹനങ്ങളിലേക്ക് തിരിച്ചു കയറുന്ന കാഴ്ചയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സമീപനമാണ് അവർ ഇപ്പോൾ കൈക്കൊള്ളുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നു. ആർമി ഇറങ്ങിയതോടുകൂടി കർണാടക സർക്കാരും ഇക്കാര്യത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഈ തെരച്ചിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നാണ് ഈ പ്രദേശത്തെ സുരക്ഷാ ഈ രക്ഷാപ്രവർത്തന ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന മലയാളികളായ ആളുകൾ സൂചിപ്പിച്ചിരുന്നത്.